ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഈദിപ്പോ കഴിഞ്ഞു, എന്നാലും ഒരു ബിലേറ്റഡ് ഈദ് മുബാറക്. ഈ നിങ്ങൾക്ക് 5 മിനിറ്റ് ക്രാഫ്റ്റിന്റെ ചാനൽ അറിയില്ലേ? ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. അവരൊക്കെ വലിയ ആൾക്കാരാണ്, പക്ഷെ അവരുടെ ചാനൽ ചിലത് ഫേക്കാണ്. അതന്നെ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊരു 5 എണ്ണം ഞങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ അത് ട്രൈ ചെയ്യാൻ നോക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ വീഡിയോക്ക് തുടങ്ങാം. കണ്ടിട്ടുണ്ട് ഇത്, പക്ഷെ ഇത് നമുക്ക് റിയൽ ആണെന്ന് ഭയങ്കര ഡൗട്ട് ഉണ്ട്. ഓക്കെ, വെള്ളം പോലെ വെള്ളം, അത് അടിക്കും. വെയിറ്റ്, വാട്ട്? ഞങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. സ്റ്റാർച്ച് എടുത്തിട്ടുണ്ട്, വെള്ളവും ഉണ്ട്. ഓക്കെ, അപ്പൊ ദേ കുറച്ച് നീ വെള്ളം കുറച്ച് ഒഴിക്കാം. ഇപ്പൊ അതേ അതേപോലത്തെ ഒരു ഇതിലായി ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഞങ്ങളിത് തൊട്ടിട്ടില്ല. ഡിസോൾവ് മസാജ്. ബിഗ് ചങ്ക്, ബിഗ് ബോയ്, ബിഗ് ബോയ്. Take that big boy. Yeah. Hands. Minty guys. ഇത്രയും നേരം ഞങ്ങള് ഇത് കൈ ഫിംഗേഴ്സ് കൊണ്ടാണ് എടുത്തത്. ഇനി അതിന് ചെയ്ത പോലെ ഒരു ഇടി ഇടിച്ച് നോക്കട്ടെ എന്താ സംഭവിക്കാന്ന്. ഇനി ഞാൻ നോക്കട്ടെ. Yes, പക്ഷേ ഞാൻ ഇങ്ങനെ കയ്യ വന്ന് ഇങ്ങനെ എടുക്കുമ്പോ അതൊക്കെ അപ്പൊ കയ്യുമാവും. ഇതാണ് വീഡിയോ. ഓക്കെ, ഓക്കെ, ട്രൈ ദാറ്റ്. ആ നീഡിലിന്റെ അകത്ത് ആ ഇതെങ്ങനെ കേറിയെന്ന് എനിക്ക് ഇപ്പോഴും പുരിയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ സൂചി ഉണ്ട്, ഒരു ബ്രഷ് ഉണ്ട്, പിന്നെ നൂലും ഉണ്ട്. ഓക്കെ, ചെയ്ത പോലെ തന്നെ ഈ നൂല് നമ്മള് ഇവിടെ വെക്കാം. എന്നിട്ട് ഇത് വെക്കാന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളിത് ശരിക്കുള്ള വഴിയല്ല. വേറൊരു ബ്രഷ് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതാണ് ഞങ്ങൾ ആദ്യത്തതും രണ്ടാമത്തതും ഉപയോഗിച്ച ബ്രഷ്. പക്ഷെ ഇത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിടികിട്ടും. ഇതിന്റെ ബ്രസൽസ് ഭയങ്കര തിന്ന, അപ്പൊ അതുകൊണ്ട് ഞാൻ വേറൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ കുറച്ചും കൂടി തിക്കറാണ്, അപ്പൊ ഇതും ഒന്ന് വെച്ച് നോക്കി നോക്കാം. ഇത് നൂലകത്തേക്ക് പോകും, പക്ഷെ ഇത് അകത്തുനിന്ന് ആക്കിയിട്ട് ഇത് വരുന്നില്ല. നമുക്ക് ഈ വീഡിയോ ഒന്നും കൂടി നോക്കാം. ഇനി നിങ്ങൾ ഈ വീഡിയോ ഈ ഭാഗത്ത് സൂക്ഷിച്ച് നോക്കെ. അവരുടെ നീഡിലത്തെ ഓട്ട കണ്ട, അത് എന്ത് വലുതാന്ന് നിങ്ങൾക്ക് കാണാനില്ലേ? അപ്പൊ അവര് ഇത്ര കണ്ണുകൂട്ടന്മാരാണ്. ഇതൊരു 5 സെക്കൻഡിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് കേറ്റാൻ പറ്റും. 5 സെക്കൻഡ് എന്നൊന്ന്, 5 സെക്കൻഡിന്റെ ഉള്ളിൽ നിങ്ങൾ ചേർത്തെന്ന് വെച്ചാൽ കാണട്ടെ. ഇത് ഇത്ര സിമ്പിളാണ്. അത് നിങ്ങള് ആ സാധനം ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതിനും കൂടുതൽ സമയമെടുക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് ഇവിടെ ഉണ്ട്. ബോട്ടിൽ ക്യാപ്പ് പറ്റിയപ്പോ ടിഷ്യൂ. I don't think that will work. That looks
ടോട്ടലി ഫേക്ക്. ഇപ്പൊരെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം. When you don't go fast, when you lose, okay, that works. Appo aine 5 minute craft. Good job. Okay, what is going on? Guys, wow, that's interesting. ഇതിത് കോസ്റ്റ് എത്ര ഇതുണ്ടെന്ന് പുറത്തൊക്കെ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾ ഇത് കണ്ടില്ലേ ഇത് ചെയ്തത്? അപ്പൊ ഇതിന്റെ ഇത് എത്ര വില നിൽക്കുന്നു നോക്കാൻ ഞങ്ങൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ബാന്ധവ്യ വന്നു. ഓക്കെ, അത് ഫേക്ക് പോലെ തോന്നിക്കണത്. അതേ സമയത്ത് തന്നെ അത് റിയൽ പോലെ അത് നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ട്രൈ ചെയ്തോ വർക്ക് ആയത് ഭയങ്കര. വരാൻ പോണ ഈ ഹാക്ക് നിങ്ങൾ പാരന്റൽ സൂപ്പർവിഷൻ ഇല്ലാതെ ചെയ്യരുത്. ഓക്കെ, അപ്പൊ അത് എന്താ നിങ്ങൾ കണ്ടിണ്ടാവില്ല വീഡിയോ. ഈ ടീ ബാഗ് ടീന്റെ ബാഗ് മാത്രം എടുക്കുക, എന്നിട്ട് അത് കത്തിക്ക. അപ്പൊ ഞങ്ങളല്ല കത്തിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇത് കത്തിച്ചോക്കാം. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ പിജി ഇപ്പൊ ചെയ്യും. നിങ്ങക്ക് ട്രൈ ചെയ്യാൻ ചെലപ്പോ നിങ്ങക്ക് വർക്കാവും. അങ്ങനെ ആയാലും നമ്മൾക്കൊരു കുഴപ്പമില്ല. ടീ ബാഗ് വേറെ ടൈപ്പ് ആയിരുന്നു, കാരണം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ചെലപ്പോ അതുകൊണ്ടാകും. എന്തായാലും ഞങ്ങൾക്ക് പോക്കില്ല. സോ ഇറ്റ്സ് എ അത് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ ചേട്ടന്റെ ഒരു ഷൂ ഉണ്ട്, വിച്ച് ഇസ് വെരി 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 ഡോട്ടി. എന്റെ പഴയ സ്കൂളില് ഞാനിട്ട് പോയിട്ടുള്ളതാണ്. അപ്പൊ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. യെസ്, ലെറ്റ്സ് ഗോ ട്രൈ. ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. ആണ് ഞങ്ങളുടെ കയ്യിൽ ക്രോക്സ് ഇല്ലാത്തതുകൊണ്ട് എന്റെ പഴയ ഷൂ. ഓക്കെ, വൈറ്റ് ഞാൻ ഇട്ടിരുന്നതാണ്, അതുമ്മിലാണ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ ഗൈസ്, ആദ്യം തന്നെ നിങ്ങളുടെ ബ്രഷ് എടുക്കുക, എന്നിട്ട് വെള്ളത്തിൽ എന്നിട്ട് പേസ്റ്റ് കണ്ടോ, ഞങ്ങളിപ്പോ ദേ ഇത് തുടച്ച് ബ്രഷ് കൊണ്ടൊക്കെ ഒന്നും കൂടി ഒന്ന് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു സൈഡ് എന്തായാലും ക്ലീനർ ആയിട്ടുണ്ട് മറ്റേ സൈഡിനെ കട്ടിയും, അത് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഇത് ഞങ്ങളുടെ ബ്രഷ് കൊണ്ട് ഉരച്ചത് കൊണ്ടാണോ അതോ പേസ്റ്റിന്റെ ഇതുകൊണ്ടാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊരു ടെസ്റ്റ് ചെയ്യാം, പിന്നിലെ സൈഡിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ബ്രഷ് ഉണ്ട്, ഓക്കെ, ബ്രഷ് കൊണ്ടാണോ എല്ലാം വർക്ക് ആവണതെന്നും പറയാൻ പറ്റില്ലല്ലോ. നോക്ക് ഗൈസ് നോക്കുന്ന അതേ കളറിൽ വരുന്നുണ്ട്. ജസ്റ്റ് ബ്രഷ് ഉണ്ട്, അതില് പേസ്റ്റ് ഉണ്ടായില്ല. ഇനി ചെലപ്പോ അതിന്റെ ഇടയിൽ അങ്ങനെ ഉണ്ട്, തരി മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. ഞങ്ങൾ മാക്സിമം അത് കഴുകി തുടച്ചു. ദേ നോക്ക്, എന്നിട്ട് മറ്റേ ഹാഫ് കണ്ട, അത് ഇപ്പൊ ബ്രഷിന്റെ ആണോ പേസ്റ്റിന്റെ ആണോ എന്ന് ചോദിക്കുകയാണെങ്കില് ചേട്ടന്റെ ആയിരുന്നു ഈ ബ്രഷ്. അപ്പൊ ഞങ്ങൾ ഈ ഹാക്ക് ഫെയിൽഡ് ആണെന്നല്ല പറയുന്നത്, പേസ്റ്റ് കൊണ്ട് ചെയ്യുമ്പോ അതിന്റേതായ സ്മെല്ലും അതൊക്കെ ഉണ്ടാവും. ഇനി പുറത്തു പോകുമ്പോ നിങ്ങൾ രണ്ടിത് വാങ്ങിച്ചത് അഡ്വാൻറ്റേജ് ആവും, കാരണം നിങ്ങക്ക് ഒരെണ്ണം ചാട്ടൻ ചെയ്യാത്ത സാധനത്തിനും യൂസ് ചെയ്യാം, ഒരെണ്ണം പിന്നെ നിങ്ങക്ക് ഷൂ ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യാം. ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ പല ബ്രഷുകളുണ്ട്, അപ്പൊ എനിക്ക് ഇനിയും ബ്രഷ് കിട്ടും. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്ന ഇഷ്ടമായി ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ ബൈ ബൈ. പക്കാ ഇനിക്കണ്ട.